എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് രാവിലത്തെ മുതൽ വൈകുന്നേരം വരെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഒരു മൊത്തമായിട്ട് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ വൈകുന്നേരം വരെ ഉള്ളതെന്ന് തന്നെ പറയാം. ഡെയിലി ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ പാത്രം കഴുകുന്നതും തുണി അലക്കുന്നതും അടിച്ചു വാരുന്നതും തുടക്കുന്നതും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എപ്പോൾ ഈ ഒന്നു തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്നുള്ള ഇതുകൊണ്ടാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഓരോ ദിവസം വിചാരിക്കുന്ന എന്ത് വീഡിയോ ഞാൻ ഇടുക, എങ്ങനെ എടുക്കുക. പക്ഷേ നമ്മൾ തലേ ദിവസം ചെയ്ത് തന്നെയാണ് പിറ്റേന്നും ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എന്തായാലും പഴം ഉണ്ടായിരുന്നു, അത് പൊങ്ങിയിട്ട് ചായയും കുടിക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് കുറച്ച് പണിയൊക്കെ കൂടുതലുണ്ട്. ഇന്നലെ ഞാൻ പിന്നെ നമ്മളെ സ്റ്റോർ റൂമിന് പകരമായിട്ടുള്ള ഉപയോഗിക്കുന്ന ചിമ്മിണീൻ്റെ ആ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ സാധനമൊക്കെ ഒന്ന് കത്തിക്കാനുണ്ട്, വേസ്റ്റും കാര്യങ്ങളെല്ലാം. ഇന്നലെ ഞാൻ അവിടെ കൂട്ടി വെക്കിയതിനെന്ന് വെച്ചാൽ കത്തിക്കാൻ പോകാൻ നോക്കുമ്പോൾ ചെറിയൊരു മഴ പൊടിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മഴ പൊടിയുമ്പം പിന്നെ കത്തൂല, അന്നേരം അങ്ങനെ തന്നെ പുകഞ്ഞു കയറും. അപ്പോൾ പുകയുമ്പോഴാണെങ്കിൽ എല്ലാവരും പറയുകയും ചെയ്യും എന്ന് വെച്ചാൽ ഇപ്പോൾ പഞ്ചായത്തു നിന്നൊക്കെ ഓർഡർ ഉണ്ടല്ലോ കത്തിക്കരുത്. ഞാൻ പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കുന്നില്ല, എന്നാലും കടലാസാന്ന് പുകഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാർ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ മഴയായതുകൊണ്ട് അവിടെ തന്നെ വെച്ചിട്ട് ഇന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിനടുക്ക് അതായത് നമ്മളെ ചായയും കായ് പൊങ്ങി അതെല്ലാം ഉണ്ട്. ഞാൻ കായയുടെ ചൂടാന്ന് വിചാരിച്ചിട്ട് കായ് വാങ്ങിയതാണ്. പക്ഷേ ഇന്നത്തെ പണിയെല്ലാം കൂടുതൽ കൊണ്ട് പിന്നെ നല്ല വെയിലും കണ്ടപ്പം വിചാരിച്ച അതിന് നിന്നതിനാ ശരിയാവില്ല. വേഗം കായും പൊങ്ങി ചായയും കുടിച്ച് പിന്നെ കത്തിലും വേഗം വേണമെന്നില്ല. എന്തായാലും കത്തിൽ ദോശയാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എന്നേലും. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ദോശേൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ട് മൂന്ന് ദിവസം മുമ്പത്തെ ഇന്നത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അധിക ദിവസങ്ങളിലും ദോശ തന്നെയാണ് ഉണ്ടാക്കില്ല. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും കടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലേ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ദോശ പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു വിഭവം, നമ്മളെ മലയാളികളുടെ മെയിൻ വിഭവമാണല്ലേ ദോശയും അതുപോലെ തന്നെ പുട്ടൊക്കെ. അപ്പോൾ പിന്നെ അത് പ്രത്യേകിച്ച് എൻ്റെ വീഡിയോ എടുക്കണം എന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഇടാത്തത്. അങ്ങനത്തെ നമ്മളെ ചായ ആയിട്ടുണ്ട്. പിന്നെ പാല് കുറച്ച് കൂടുതലും പൊടി കുറച്ച് കുറഞ്ഞും പോയി തോന്നുന്നു ചായക്ക്. സാരമില്ല, ഇങ്ങനെ മതി എനിക്ക്. ഇങ്ങനെ ചായ ഇങ്ങനെ ഇതുപോലെ വേണം അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഏത് രീതിയായാലും എനിക്ക് ചായ ഞാൻ കുടിച്ചോളും. പിന്നെ മക്കൾക്കും അങ്ങനെ തന്നെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ മധുരം കൂടിപ്പോകരുത്, അതേ ഉള്ളും കാര്യം. മധുരം കൂടിക്കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. പിന്നെ ഉമ്മാക്ക് നല്ലോണം മധുരം വേണം കേട്ടോ. ഉമ്മാക്ക് വേറെ തന്നെ എക്സ്ട്രാ മധുരം ഇടലാന്ന് സാധാരണ ചായക്ക്. അങ്ങനത്തെ കായ് പുഴുങ്ങിയും ചായ എല്ലാവർക്കും കൂടെ എടുത്ത് കൊടുക്കട്ടെ. ഇതിപ്പോൾ ഓരോന്ന് തിന്ന് ചായയും കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ കുറേ സമയത്തേക്കുള്ള വിശപ്പൊക്കെ മാറിക്കിട്ടും. അതുമല്ല പിന്നെ ഈ ഓരോ എല്ലാ ദിവസവും വീഡിയോ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ നമ്മൾ ചെയ്യുക എന്താ ഇടുക എന്ന് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. എന്നാലും നല്ലത് വെച്ചിടാന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ എൻ്റെ വീഡിയോ അതുപോലെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ചെറുതായിട്ടൊന്നും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ ലൈക്ക് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലത് എനിക്കിനിയും വീഡിയോസ് ഇടാനും ഒക്കെ പറ്റുള്ളൂ. നല്ലൊരു പിന്നെ എന്താ പറയുക സപ്പോർട്ട് കിട്ടുന്നുണ്ട് എനിക്ക് എല്ലാവരുടെ അടുത്തുനിന്നും. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. എന്നാലും പിന്നെ വീഡിയോ ഇട്ടിട്ട് ഒരു മനസ്സിൻ്റെ സന്തോഷമൊക്കെ വേണമെങ്കിൽ എല്ലാവരും കാണുമ്പോഴാണല്ലേ. ഇത് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും കൂടെ വേണ്ടതല്ലേ. അങ്ങനത്തെ എന്തായാലും പിന്നെ ഉച്ചക്കൊക്കെ ചോറിനുള്ള വണ്ടൊക്കെ കുറവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറിനെന്തായാലും അരി ഇട്ടിട്ടുണ്ട് അവിടെ. ചോറ് വാർത്തതിന് പിന്നെ വണ്ടക്കയും വറുത്തിട്ട് പിന്നെ ബാക്കിയുള്ള വേസ്റ്റൊക്കെ കത്തിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് മഴ തൂത്തി തുടങ്ങി. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചത് അതിൽ ചോറ് വയ്ക്കലൊക്കെ കഴിയട്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പപ്പടം കൂടെ പൊരിച്ചെടുക്കുവാന്ന്. പപ്പടം പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ ചോറ് വെച്ച് കഴിഞ്ഞാൽ വേഗം നമ്മൾക്ക് നമ്മളെ വേസ്റ്റും പണികളൊക്കെ കത്തിച്ച് പണികളൊക്കെ കഴിഞ്ഞാൽ കുളിച്ച് കയറാലോ എന്ന് വിചാരിച്ച് അങ്ങനത്തെ എല്ലാവർക്കും പിന്നെ ചോറ് കൊടുക്കണമെങ്കിൽ വേഗം തന്നെ. ഇന്നിപ്പോൾ എന്തായാലും മുഫിയ ഉള്ളതുകൊണ്ട് മറ്റേ ഓനങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാനങ്ങനെ എന്തെങ്കിലും ഒരു കറിയല്ലേ ആക്കുമല്ലോ. ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എപ്പോഴും ഈ ഹോസ്റ്റലിൽ പുറത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തന്നെ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ പിന്നെ നിന്ന് ചിക്കൻ കറിയും പപ്പടം പൊരിച്ചതും വെണ്ടക്ക വറവൊക്കെ ആക്കി, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒന്നല്ലേ ഉണ്ടാക്കുകയല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ ആർക്കും എന്ത് ഇന്നത് വേണമെന്നൊന്നുമില്ല. ഞാൻ എന്താക്കി വെച്ചാൽ പപ്പടം പൊരിച്ച് കഴിഞ്ഞിട്ട് അതേ എണ്ണയിൽ തന്നെ കടുകിട്ടിട്ട് അങ്ങനെ വെണ്ടക്ക വറക്കുക. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പപ്പടം പൊരിച്ച എണ്ണ അവിടെ തന്നെ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ അതിനകത്ത് വെള്ളമൊക്കെ ഇട്ടിട്ടും പാത്രം കഴുകിയിട്ട് മക്കളൊക്കെ അവിടെയൊക്കെ ഇടുമ്പോൾ ആ വെള്ളം പിന്നെ എണ്ണയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ വെച്ച് അങ്ങനെ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞ് ഒരു മൂന്നു മണിയില്ല രണ്ടരയൊക്കെ ആയപ്പോൾ നല്ല വെയിലുണ്ട്. ആ സമയത്താണ് വേസ്റ്റ് കത്തിക്കാന്നുകൊണ്ട് അതൊക്കെ അടുക്കളയിൽ ഒരു ഭാഗത്ത് കൂട്ടി വെച്ചിട്ടേ ഉണ്ടായിരുന്നു. എല്ലാം കൂടി കൊണ്ടിട്ടിട്ട് തീ കത്തൊക്കെ കത്തിക്കുക വെച്ചാൽ ചാതിയൊക്കെ തന്നെ ഉണ്ട്. ലാമ്പ് എന്ന് പറയുന്നത് നിങ്ങളെന്താ പറയുക എനിക്കറിയില്ല. മറ്റുള്ളവർ ലാമ്പെടുത്ത് എൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും വേസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ കത്തി അതിനടുക്കത്. ഈ തെങ്ങിൻ്റെ ഓലയൊക്കെ ഇങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ ഇങ്ങനെ ഉണങ്ങിയ തെങ്ങിൻ്റെ ഓലയുള്ളത് കത്തിച്ച് അതിനകത്ത് കുത്തിയിട്ടു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കത്തിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ കത്തുന്നുണ്ടായിട്ട് ഇങ്ങനെ പുകഞ്ഞു പോകുന്നുണ്ടതിന്. പിന്നെ ഓലയും കൂടി പിന്നെ താഴെ വീണ ഓലയാണെന്ന് അങ്ങനെ വെള്ളം കുടിച്ചിട്ടുണ്ടാകും. ഇതിങ്ങനെ തെങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് തന്നെ കൊത്തുന്നതായതുകൊണ്ട് അങ്ങനെ വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടായിട്ട് നല്ലോണം കത്തിയിട്ടുണ്ടതിന്.
വേസ്റ്റൊക്കെ കത്തിച്ച് ഇപ്പം തന്നെ ഒരു മനസ്സിനൊക്കെ ഒരു നല്ല സന്തോഷം, പോസിറ്റീവ് എനർജി ഒക്കെ വന്നു. കാരണം വേസ്റ്റൊക്കെ പോയി കത്തിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കത്താതെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പം വിഷമം. ഇത് ചീന് മഴയത്തൊക്കെ അങ്ങനെ വെള്ളവും കിട്ടി നിന്നിട്ട് കത്തിച്ചാൽ കത്തുകയും ചെയ്യില്ല. എന്തായാലും ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ചെറിയ വെയിലുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, നമ്മളെ സൈഡ് റബ്ബർ തോട്ടാന്ന്. അപ്പോൾ റബ്ബറിൻ്റെ ചപ്പും അങ്ങനെ തന്നെ ഉണ്ട്. അതൊക്കെ അടിച്ച് വരിയിട്ട് ആ വേസ്റ്റിൻ്റെ കൂടെ ഇട്ട് അപ്പം പിന്നെ വേഗം കത്തിയിട്ട് കിട്ടിയിട്ടുണ്ടായിന്. എന്നാലും അത് കത്തി തീരുന്നവരടന്നെ നിന്നു. അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ അത്, പിന്നെ നമ്മളിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് തീ കത്തിയിട്ട് അവിടെ അങ്ങ് ബാക്കി നിൽക്കും. കുറേ ഓലയൊക്കെ കൊത്തി. പിന്നെ ഒന്ന് നമ്മളെ മുകളിൽ ബാത്റൂമിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നിന്നിരിക്കുന്നുണ്ട് ചരിഞ്ഞിട്ട്. അപ്പം ഞാൻ എനിക്ക് കൊത്താൻ പറ്റാത്തതുകൊണ്ട് മോനോട് കൊത്തിത്തരുമോയെന്ന് ചോദിച്ചിട്ട് ഓന് ഏണി എടുത്തുകൊണ്ട് വന്നിട്ട് അത് കൊത്തിത്തരുക ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ അതിൻ്റെ മേലെ കയറി പോയ താഴെ പോകലും താഴെയുള്ളതെല്ലാം ഞാൻ കൊത്തിയിട്ടുണ്ടായിന്. അപ്പം മുഫി ഇല്ലോണ്ട് അത് കൊത്തിത്തന്ന്. അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ അത് എങ്ങനെയെങ്കിലും കൊത്തണം. മുകളിൽ ഇളയമാനത്തെ ചെറിയ ഏണി ഉണ്ടായിന്, അതെടുത്തിട്ട് അതെല്ലാം കൊത്തി. അങ്ങനെ വേസ്റ്റെല്ലാം കത്തിച്ച് ഇന്ന് മുറ്റൊക്കെ ഒന്ന് മൊത്തം എല്ലാം സൈഡ് അടിച്ച് ചപ്പും കാടൊക്കെ പറിച്ചിട്ട് എല്ലാം കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാനെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതല്ല നിങ്ങൾക്ക് തന്നെ കാണുന്നത് നിങ്ങൾക്ക് ബോറടിക്കും. ഞാനിങ്ങനെ ഇട്ട് കഴിഞ്ഞാലും വീഡിയോ വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാലും കാണുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ ഇത്രയും തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതന്നെ എനിക്കറിയാം നിങ്ങൾക്ക് ബോറടിക്കും എന്നുള്ളത്. പിന്നെന്താ, ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്ത് വരുമ്പം കുറച്ചാക്കി കേട്ടാ. എനിക്ക് തന്നെ ഭയങ്കര വിഷമമായി, ഇതെങ്ങനെയാ ആൾക്കാർ മുമ്പിൽ എത്തിക്കുക എന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എന്താ ചായയും പിന്നെ മുട്ടയൊക്കെ മസാലയാക്കിയിട്ട് പൊരിച്ചതെന്ന് പുഴുങ്ങിയിട്ട് മുളകിലിട്ട് പൊരിച്ചതുമാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ് ഇതൊക്കെ. പിന്നെ അടുത്ത ദിവസം പുതിയ നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.